അതിനിടയിൽ കൂടിയാണ് ഒരുപക്ഷെ ഈ സൂചിപ്പിക്കുന്നത് പോലെ വയനാടിനുള്ള സഹായം കൈമാറുന്നതിനെ എന്ന് പറയുമ്പോൾ പോലും ഈ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതല്ലേ? സ്വാഭാവികമായി ആ സാഹചര്യത്തിൽ അവരിങ്ങനൊരു കൂടിക്കാഴ്ച നടത്തുന്നത് കൊണ്ട് തന്നെയാണ് അത് വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ നിർണായകമായി മാറുന്നത് എന്ന് നമുക്ക് പോലും പറയേണ്ടി വരുന്നത് നിലവിലെ സാഹചര്യങ്ങളിലാണ്. അതായത് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു, റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ചലച്ചിത്ര മേഖലയെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് ഇതിലെ ഗുരുതരമായ പരാമർശങ്ങൾ നീങ്ങുന്ന സാഹചര്യം, അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് മുഴുവൻ പേരും രാജിവെച്ചൊഴിയുന്ന സാഹചര്യം, അതിന് പിന്നാലെ അത് ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കടക്കുന്ന പശ്ചാത്തലം, അവിടെ നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തന്നെ രാജിവെക്കാൻ നിർബന്ധിതനാകുന്ന പശ്ചാത്തലം, അക്ഷരാർത്ഥത്തിൽ ചലച്ചിത്ര മേഖലയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ മാറിയ പശ്ചാത്തലം, രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനിടയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്ത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി അതിനിടയിലാണ് WCC അംഗങ്ങൾ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി നടത്തുന്നത് എന്നതാണ് അതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഈ വിഷയം വലിയ തരത്തിൽ ഒരു ചർച്ചയാക്കി മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CMDRFലേക്ക് സംഭാവന നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് നിലവിലെ സാഹചര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ കടന്നു വരാതിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും WCC അംഗങ്ങളോട് ഉണ്ടാകുക, അദ്ദേഹം എന്ത് തരത്തിലുള്ള ഉറപ്പായിരിക്കും അവർക്ക് നൽകുക, അത് കൃത്യമായി WCC അംഗങ്ങൾ തന്നെയാണ്, ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നവർ തന്നെയാണ് വിശദീകരിക്കാൻ. അത് ഈ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങനെയൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ മാധ്യമപ്രവർത്തകർ മുഴുവൻ കാത്തുനിൽക്കുന്നത്. അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് വളരെ കൃത്യമായ ഒരു പ്രതികരണം, ഒരു സ്റ്റാൻഡ് എന്ത് എന്നതൊക്കെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് ഇപ്പോഴും WCC നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. WCC അംഗങ്ങളായിട്ടുള്ളവർ വ്യത്യസ്ത കോണുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും സംഘടനയുടെ നിലപാട് എന്ത്, സ്റ്റാൻഡ് എന്ത് എന്നതൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വന്നു എന്നതിനപ്പുറത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ അവർ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തേക്കും എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കേണ്ട? അതായത് ഈ WCCയെ തന്നെ മരവിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ തന്നെ പ്രവർത്തനം നിർജ്ജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രഹസ്യമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള വിമർശനം ഒരു വശത്ത് നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായി അവർ ഒരു പരസ്യമായ ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്ത് വരാൻ തയ്യാറാകാതിരിക്കുന്നത് പോലും, അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാത്തത് പോലും ഈ WCCക്ക് അകത്തുള്ള ഭിന്നതകൾ മൂലമാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്ത് പ്രചരിച്ചതാണ്. സ്വാഭാവികമായി അവർ ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള നിലപാടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം WCC അംഗങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഇത് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായത് എന്ന ഏറ്റവും വളരെ പ്രസക്തമായ ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നടത്തുന്ന ഈ കൂടിക്കാഴ്ച നിർണായകമായി മാറുന്നുണ്ട്. കാരണം ഇത്തരം, അതായത് ഈ സിനിമാ മേഖലയിലെ പുഴുക്കുത്തികളെ പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ WCC രൂപം കൊടുക്കുന്ന സമയം മുതൽ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം അതിന് നേതൃത്വം നൽകിയവർക്ക് നേരിടേണ്ടി വന്ന വേട്ടയാടലുകളെ കുറിച്ച് നമുക്കറിയാം. അത് ഏത് തരത്തിലാണ് അവരുടെ കരിയറിനെ ബാധിച്ചത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ മുഖ്യമന്ത്രിയുമായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഏത് തരത്തിൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട സഹായം കൊടുക്കാൻ എത്തിയതാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് സർക്കാരിനുണ്ടാക്കിയിരിക്കുന്ന ഒരു വെല്ലുവിളി ചെറുതല്ല. അവിടെ ഈ വിഷയം ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ, മുഖ്യമന്ത്രി മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ, അവർ മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിലെ വിശദാംശങ്ങൾ, ഇതൊക്കെ പരസ്യമായി പറയാൻ WCC അംഗങ്ങൾ തയ്യാറാകുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായി അവർ തയ്യാറാകേണ്ടതാണ്. പക്ഷേ അങ്ങനെ തയ്യാറാകുമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറാനാണ് വന്നതെന്ന് അവർ പറയുന്നു. അങ്ങനെ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. എന്തായാലും കാത്തിരിക്കാം, അല്പസമയത്തിനകം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം WCC അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരും, ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങളെന്നറിയാം. തീർച്ചയായും ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച പൂർത്തിയാക്കി WCC അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ വരുന്ന ഒരു പ്രതികരണം എന്നത് വയനാടിന് സഹായം എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച എന്നാണ്. പക്ഷേ ഹേമ കമ്മിറ്റി
റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയം കൂടിയാണിത്. സിനിമാ മേഖലയിലെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കോൺക്ലേവ് നടത്തണം എന്ന നിലപാടിലേക്ക് സർക്കാർ പോകുന്നു. നവംബർ 24-25 തീയതികളിലായി കോൺക്ലേവ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ തീയതി മാറ്റിയേക്കാം, അത് ജനുവരിയിലേക്ക് മാറ്റിയേക്കാം എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരു നയരൂപീകരണ സമിതി തയ്യാറാക്കിയിരുന്നു. അതിൽ മുകേഷ് MLA അംഗമായിരുന്നു. എന്നാൽ നടൻ എന്ന നിലയിൽ മുകേഷിനെതിരെ വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ബലാത്സംഗ പരാതിയും ഒക്കെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പിന്നീട് ആ സമിതിയിൽ നിന്ന് നീക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട LDF യോഗം ഇന്ന് ചേരുന്നുണ്ട്. അത് പ്രധാനമായും ADGP RSS ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം ചർച്ച ചെയ്യുക. അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുള്ള വിഷയങ്ങൾ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നടക്കം സർക്കാരിന് നേരിടേണ്ടി വന്ന വിമർശനങ്ങളൊക്കെ ചർച്ചയുടെ ഭാഗം ആയേക്കാം. നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, ഈ നിലയിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന ചർച്ചകൾ പലതാണ്. ഇന്ന് തന്നെ